ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റിൻ്റെ കുറേ തിയറി പഠിച്ചു വെച്ചു അല്ലേ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയാണ് പറഞ്ഞത് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം ചെറിയ പ്രോബ്ലം ആണ് കേട്ടോ സിമ്പിളാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും ഇല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ലെഡ്ജർ അക്കൗണ്ടൊന്നും ഒത്തിരിയൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നോക്കാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണാനായിട്ട് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ അത് ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് താഴെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എത്രത്തോളം ക്യാഷ് കിട്ടുന്നുണ്ട് അത് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് അങ്ങനെ മാത്രമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ഞാൻ പരീക്ഷ സിമ്പിളാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ വലിയത് അങ്ങനെ വലിയ ഒത്തിരി ടഫ് ആയിട്ടുള്ള ചോദിക്കുന്നതിനേക്കാളും എളുപ്പമുള്ള ചോദിക്കുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറുത് ചെറു നിങ്ങൾ നല്ലപോലെ നോക്കണം ഐറ്റംസ് ഒക്കെ തന്നേക്കുന്നുണ്ട് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ തന്നേക്കുന്നു പർച്ചേസ് ഓഫ് മെറ്റീരിയൽ മാനുഫാക്ചറിങ് വേജസ് അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തേക്കുന്നു സാലറിയുടെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യിക്കുന്നു പ്രീ ഉള്ളത് ലെസ് ചെയ്തേക്കുന്നു പിന്നെ സെയിൽസ് ഉണ്ട് ഡിവിഡൻഡ് റിസീവ്ഡ് ഉണ്ട് കമ്മീഷൻ അക്രൂഡ് ഉണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ഉണ്ട് ബുക്ക് വാല്യൂ പത്ത് ലക്ഷം സോ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിന് വിറ്റേക്കുന്നു അങ്ങനൊക്കെ പറയുന്നു ക്ലോസിങ് സ്റ്റോക്ക് ഓഫീസ് എക്സ്പെൻസസ് കുറേ എണ്ണം തന്നേക്കുന്നുണ്ട് ഏതൊക്കെയാ സെല്ലിങ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്രീസിയേഷൻ ടാക്സ് പെയ്ഡ് പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ഗുഡ്വിൽ റിട്ടേൺ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏഹ് ഇതുപയോഗിച്ചിട്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ക്യാഷ് ഫ്ലോ ഫ്രം അതായത് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്നത് എല്ലാം കണ്ടിട്ട് അതിനെ ക്യാഷും ക്യാഷ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഈക്വൽ ആകണം അതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അതിനകത്ത് മൂന്ന് സ്റ്റെപ്പ് മെയിനായിട്ടും ഉണ്ടല്ലേ അത് ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റിങ് ഫിനാൻസിങ് അതിൽ ഓരോന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കും ഇപ്പോൾ തന്നേക്കുന്നത് ഇപ്പം തന്നേക്കുന്ന ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രമാണ് കേട്ടോ നോക്കിയാൽ അതിൽ എങ്ങനെയാണെന്നാൽ ചെയ്യണമെന്നാ പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ആദ്യം നമ്മൾ എഴുതേണ്ടത് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീറ്റ് എത്രയാണ് നമുക്ക് ക്യാഷ് റെസീറ്റ് നോക്കാം അതായത് ക്യാഷ് കിട്ടിയത് എത്രയുണ്ടോ എന്നോ ക്യാഷ് കിട്ടിയത് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡ് ഇൻകോവ് ആയിരിക്കുമല്ലോ അപ്പം ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ക്യാഷ് കിട്ടിയേക്കുന്നത് സെയിൽസിലൂടെ ഒരു ഇരുപത് ലക്ഷത്തി ഇരുപതിനായിരം കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ ഫസ്റ്റ് ഐറ്റം ആയിട്ട് എഴുതുന്നത് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീറ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് സെയിൽസ് ഇരുപത് ലക്ഷത്തി ഇരുപതിനായിരം അതിനെ നമ്മൾ രണ്ടാമത്തെ കോളത്തിലേക്കാണ് എഴുതുന്നത് അതായത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്ന ആ ക്യാഷ് എമൗണ്ടിനെ സെയിൽസിലൂടെ കിട്ടിയ ക്യാഷിനെ നമ്മൾ രണ്ടാമത്തെ കോളത്തിലേക്ക് കാണിക്കുന്നു അതിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യാൻ ക്യാഷ് പേയ്മെൻറ്റ്സ് എന്തിനൊക്കെയാണോ നമുക്ക് കുറേ സാധനങ്ങൾ വിറ്റിട്ട് നമുക്ക് പൈസ കിട്ടി അതാണ് ഇരുപത് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് ഡിവിഡൻ്റോ അല്ലെങ്കിൽ അസറ്റ് വിറ്റിട്ട് ലാഭം കിട്ടുകയൊക്കെ ചെയ്താൽ ചെയ്താലൊന്നും ഓപ്പറേറ്റിങ്ങിൽ എഴുതരുത് അത് ഇൻവെസ്റ്റിംഗ് ആയിട്ട് ഡിവിഡൻറ് ആണെങ്കിൽ അത് ഫിനാൻസിങ് ആയിട്ടും പിന്നെ അസറ്റ് വിറ്റിട്ടാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റായിട്ടും ഒക്കെ വേണം തീറി ഞാൻ അങ്ങനെ തന്നെ നിങ്ങളോട് പറഞ്ഞാണ് അപ്പോൾ ആ രീതിയിൽ വേണം ഒരു പ്രോബ്ലത്തെ കാണാൻ വേണ്ടിയിട്ടും അതിന് ചുരുക്കം പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസില് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസില് ഫിനാൻസിങ് ആക്ടിവിറ്റീസില് എന്ത് എങ്ങനെ വരുമെന്നുള്ള തിയറി നിങ്ങൾ ബൈഹേർട്ടാക്കി വെക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഓരോ ഹോംവർക്ക് തരും വീണ്ടും വീണ്ടും എന്നെക്കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് സ്വന്തം ചെയ്യണമെങ്കിൽ അതിൽ ഐറ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഐറ്റം വരുന്നത് ക്യാഷ് റിസീവ്ഡ് അതായത് ഓപ്പറേറ്റിംഗ് ബിസിനസ് ഓപ്പറേഷനിലൂടെ നമുക്ക് കിട്ടിയ ക്യാഷ് അതായത് സെയിൽസിലൂടെ കിട്ടിയത് ഇരുപത് ലക്ഷത്തി ഇരുപതിനായിരം അതിൽ നമുക്ക് ചിലവായത് എങ്ങനെയൊക്കെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഓപ്പറേറ്റിങ്ങിലൂടെ മാത്രമാണ് പേ ചെയ്തേക്കുന്നത് അതെടുക്കാൻ പാടുള്ളൂ വേറെയും പേ ചെയ്തിട്ടുണ്ടാകും അതൊന്നും എടുക്കരുത് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് ഒന്നാമത്തേത് പർച്ചേസ് ചെയ്തു അത് ബിസിനസ്സിന് ആവശ്യമല്ലേ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്താലല്ലേ പ്രൊഡക്ഷൻ നടത്തിയിട്ട് അതിനെ സെയിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പ്രൊഡക്ഷൻ നടത്തി സെയിലാക്കി നമുക്ക് എത്ര കിട്ടി ഇരുപത് ലക്ഷത്തി ഇരുപതിനായിരം കിട്ടി അതിൽ നിന്ന് നമ്മൾ കുറേ പൈസ എടുത്തിട്ട് എന്ത് ചെയ്തു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനി ക്യാഷ് പെയ്ഡ് ഫോർ എന്തിനൊക്കെയാണ് നമ്മൾ ക്യാഷ് കൊടുത്തത് മാനുഫാക്ചറിങ് വേജസ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഉൽപ്പാദിപ്പിച്ചവർക്ക് വേജസ് കൊടുത്തു എത്ര രണ്ട് ലക്ഷത്തി ഇരുപതിനായിരുന്നു 1000 രൂപ கொடுத்துട്ടുണ്ട് പിന്നെ സാലറി கொடுத்துട്ടുണ്ട് എത്രയാണ് സാലറി കൊടുത്തേക്കുന്നത് ഒരു ലക്ഷത്തി പത്തായിരം രൂപ സാൻ്റെ ഒന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എടുക്കുമല്ലോ കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോണം സാലറി ഒരു ലക്ഷത്തി പത്തായിരം കൊടുത്തിട്ടുണ്ട് ഓഫീസ് എക്സ്പെൻസ് എത്തിയത് ഓഫീസ് ഓപ്പറേഷൻ ആയിട്ട് വേണമല്ലോ ഓഫീസ് എക്സ്പെൻസ് നാൽപ്പതിനായിരം കൊടുത്തു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അറുപതിനായിരം കൊടുത്തു ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ടാക്സ് പെയ്ഡ് പ്രിലിമിനറി എക്സ്പെൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല ടാക്സ് വരും ഗുഡ്വില്ല് പ്രിലിമിനറി ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ വരുമെന്ന് തിയറിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓപ്പറേറ്റിംഗ് സ് ദിവസവും നടത്തിക്കൊണ്ട് പോയതിനുണ്ടായ ചിലവാണ് ഇതൊക്കെ പർച്ചേസ് നടത്തി മെറ്റീരിയൽസ് പർച്ചേസ് നടത്തി വേജസ് കൊടുത്തു സാലറി കൊടുത്തു പിന്നെ ഓഫീസിനുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസ് എക്സ്പെൻസുണ്ടായി സെല്ലിങ്ങിനും ഡിസ്ട്രിബ്യൂഷനുമായിട്ട് നമുക്ക് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് സെയിൽസ് സെയിൽസ്മാനെ കമ്മീഷൻ കൊടുത്തെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെയർ ഹൗസിന് പൈസ കൊടുത്തെന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും അതൊക്കെ ഈ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ അതൊക്കെ എഴുതാൻ പറ്റും ഇപ്പോൾ ഈ ക്വസ്റ്റിനക അതൊന്നും ഇല്ല നമ്മൾ വരുന്ന ഏതൊക്കെയാണ് മെറ്റീരിയൽസിന് കൊടുത്തത് പിന്നെയോ വേജസിന് കൊടുത്തത് സാലറി കൊടുത്തത് ഓഫീസ് എക്സ്പെൻസ് പിന്നെ ഏതായിരുന്നു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അതിൻ്റെ ടോട്ടൽ നയൻറ്റീൻ ലാക്സ് എയ്റ്റി തൗസൻഡ് പത്തൊമ്പത് ലക്ഷത്തി എൺപതിനായിരം ഉണ്ട് ഇനി എന്ത് ചെയ്യണം

ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കണം അതായത് മുകളിൽ ഒരു ഇരുപത് ലക്ഷത്തി ഇരുപതിനായിരം കിടപ്പുണ്ട് അതാണ് നമുക്ക് കിട്ടിയ വരുമാനം അത്രയും വരുമാനം കിട്ടിയപ്പോൾ നമുക്ക് പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചിലവായിട്ടുണ്ട് ഈ വരുമാനത്തിൽ നിന്ന് ചിലവായത് കുറയ്ക്കണം അതിനെയാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കുന്നത് എ മൈനസ് ബി അപ്പോൾ എന്താണ് ആദ്യം കിട്ടിയത് ആദ്യത്തെ എമൗണ്ടിനെയെന്നും ഇപ്പോൾ കിട്ടിയ എമൗണ്ടിന് ബി ഒന്നും കൊടുത്താൽ മതി എളുപ്പമുണ്ടോ എ മൈനസ് ബി എത്ര കിട്ടുന്നുണ്ട് ഫോർട്ടി തൗസൻഡ് കിട്ടുന്നുണ്ട് ഈ നാൽപ്പതിനായിരം രൂപ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ കിട്ടി അതായത് ക്ഷത്തി ഇരുപതിനായിരം രൂപ സാധനങ്ങൾ വിറ്റിട്ട് കിട്ടി ആ പൈസയിൽ നിന്ന് നമ്മൾ പത്തൊമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയെ ചെലവാക്കിയിട്ടുള്ളൂ നാൽപ്പതിനായിരം രൂപ നമുക്ക് മിച്ചം പിടിക്കാനായിട്ട് പറ്റും ബാക്കി കിട്ടിയിട്ടുണ്ട് ആ നാൽപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ടാക്സ് കൊടുത്തു എത്ര രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ട് ടെൻ തൗസൻഡ് റുപ്പീസ് ടാക്സ് കൊടുത്തു ബാക്കി എത്രയുണ്ട് തേർട്ടി തൗസൻഡ് ശരിക്കുമുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ഏത് ഈ തേർട്ടി തൗസൻഡ് മനസ്സിലായോ അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എങ്ങനിലൂടെയുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് ഏറ്റവും ആദ്യം നമ്മൾ സെയിൽസിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എഴുതുക അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ബിസിനസ് ആവശ്യത്തിലേക്ക് എത്രത്തോളം പൈസ ചിലവാക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ആ തിയറി നല്ലോണം വെക്കുക ഡിവിഡൻ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഇങ്ങനെ പ്രിലിമിനറി എക്സ്പെൻസസ് ഗുഡ് വില്ല് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം മെമ്മറിയിൽ വെക്കണം അപ്പോൾ നമ്മൾ സെയിൽസിലൂടെ കിട്ടിയ പൈസയിൽ നിന്ന് പർച്ചേസിന് വേണ്ടി സാലറി വേജസ് സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഓഫീസ് എക്സ്പെൻസ് എന്നൊക്കെയുള്ളത് മൈനസ് ചെയ്യുക മൈനസ് ചെയ്ത് കിട്ടുന്ന തുകയിൽ നിന്ന് ടാക്സ് കൊടുത്ത് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് അതിന് പേര് കൊടുക്കുന്നത് ഗ്രോസ് എമൗണ്ട് ആണ് അല്ലെങ്കിൽ എങ്ങനെ എഴുതാം ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബിഫോർ ടാക്സ് എന്ന് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യണം ടാക്സിൻ്റെ എമൗണ്ട് ലെസ്സ് ചെയ്യണം ടാക്സിൻ്റെ എമൗണ്ട് ലെസ്സ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതിന് നെറ്റ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പേര് കൊടുക്കണം ഓക്കെ ഇനി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ താഴെ ആ വർക്ക് ഒരു നോട്ടായിട്ടൊക്കെ ആ കാര്യം കൊടുത്തേക്കുന്നത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ ഇൻഡയറക്റ്റ് മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ് മെത്തേഡ് ഓർ റീകൺസിലിയേഷൻ മെത്തേഡ് നെറ്റ് പ്രോഫിറ്റ് മെത്തേഡ് ഓർ റീകൺസീലിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലിന് സെയിം ആക്കിയിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് നോൺ ക്യാഷ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത് ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് ഡെഫേഡ് ടാക്സ് അമോർട്ടൈസേഷൻ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻസ് ആയിട്ട് വരുന്ന ഇൻട്രസ്റ്റ് പെയ്ഡ് തീയറി തന്നേക്കുന്നതാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡിവിഡൻഡ് പെയ്ഡ് ഡിവിഡ് റിസീവ്ഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ലോ നോൺ കറന്റ് അസറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെയാണ് അപ്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ ക്രെഡിറ്റേഴ്സ് ഇൻവെൻട്രീസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് അതങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ദിസ് മെത്തേഡ് ഈസ് സ്പെഷ്യലി യൂസ്ഡ് വെൻ എമൗണ്ട് ഓഫ് സെയിൽ ഈസ് നോട്ട് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്ന ആ കാര്യം മനസ്സിലേക്ക് കയറ്റുക ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ചിലപ്പം പരീക്ഷയ്ക്ക് തരുന്ന ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് മെത്തേഡ് എന്നോ ഇൻഡയറക്റ്റ് മെത്തേഡൊന്നോ തരത്തില്ല അപ്പം നമ്മൾ ചൂസ് ചെയ്യണം അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് ചൂസ് ചെയ്യണം അത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് സെയിൽസിൻ്റെ എമൗണ്ട് ഇല്ല എങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം ഇൻഡയറക്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യണം സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും സെയിൽസ് ഇല്ലാത്തപ്പം ഇൻഡയറക്റ്റ് ശരിക്കും ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്ന അങ്ങനെ തന്നെ തീറി എഴുതി പഠിക്കണം കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോൺ ക്യാഷ് ആയിട്ട് ചെയ്യേണ്ടത് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ ഗുഡ് വില്ല് പ്രിലിമിനറി എക്സ്പെൻസസ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ട്രാൻസ്ഫർ ടു റിസർവ് പ്രൊവിഷൻസ് ഇങ്ങനെയുള്ളതെല്ലാം എന്ത് ചെയ്യണം തന്നിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം ഇനി അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ട ഏതൊക്കെയാണ് ദ ഫോളിങ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ഏതൊക്കെയാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിസർവ് നോൺ ട്രേഡിംഗ് ഐറ്റംസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ലെസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ തന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കെങ്കിൽ നിങ്ങൾ ഫോർമാറ്റൊക്കെ എഴുതിയെടുത്ത് വെക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാം കാരണം അല്ല സമയമുണ്ട് ചെയ്തേക്കാം അല്ലേ ഒരെണ്ണം അങ്ങ് ചെയ്തേക്കാം എളുപ്പമുണ്ടല്ലോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോർമാറ്റ് ഒന്ന് നോക്കിക്കേ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ആദ്യം സെയിൽസ് ആയിരുന്നു എടുത്തത് അല്ലേ ഇവിടെ നോക്കിക്കേ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് എന്നിട്ട് ആ അവിടെ ചെയ്ത അതേ കാര്യം ഇവിടേക്ക് എടുക്കുകയാണ് കേട്ടോ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ടാക്സിന് മുമ്പത്തെ പ്രോഫിറ്റ് എഴുതി എന്നിട്ടോ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ അതിന് ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക ആഡ് ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന കാര്യം ലെസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്നുള്ള ഐറ്റം കിട്ടും അതിന് അതിൻ്റെ കൂടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ പിന്നെന്താണ് അതിനുശേഷം നമ്മൾ എന്തു ചെയ്യണം ഡിക്രീസ് അസറ്റ് ഇൻ കറൻ്റ് അസെറ്റ് ആഡ് ചെയ്യണം ഇൻക്രീസ് ഇൻ കറൻ്റ് ലൈബിലിറ്റി ആഡ് ചെയ്യണം ഇവിടെയാണ് നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല പോലെ തലയെ കയറ്റേണ്ട ഒരു കാര്യം നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത് എന്താണ് കറൻറ്റ് അസെറ്റ് കൂടിയാൽ ആഡ് ചെയ്യണം കറൻറ്റ് ലയബിലിറ്റി കുറഞ്ഞാൽ ആഡ് ചെയ്യണം മെമ്മറിയിൽ കിട്ടുക എന്താണ് കറൻറ്റ് അസെറ്റ് ഡിക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യണം കറൻറ്റ് ലയബിലിറ്റി ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യണം തൊട്ട് താഴെ വരും ഇത് ഇതുപോലത്തെ തന്നെ പ്രോബ്ലം നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തതാണേ ഇൻക്രീസ് ഇൻ കറൻ്റ് അസെറ്റ് ലെസ് ചെയ്യണം ഡിക്രീസ് ഇൻ കറൻ്റ് അസെറ്റ് ലെസ് ചെയ്യണം പുടി കിട്ടിയാ ഏ എങ്ങനെയാണ് പറയുന്നത് നമ്മൾ ഇവിടെ വരെ കണ്ടുപിടിച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് വരെ കണ്ടുപിടിച്ചതിന് ശേഷം വരുന്നതാണ് ഈ കറൻറ്റ് അസറ്റിൻ്റെ കാര്യം ഇവിടെ എന്താ ചെയ്യേണ്ടത് കറണ്ട് അസെറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യണം കറൻറ്റ് ലയബിലിറ്റി കൂടിയാൽ ലെസ് ചെയ്യണം പിന്നെയോ കറൻറ്റ് അസെറ്റ് കൂടിയാൽ അല്ല തെറ്റിപ്പോയി 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 എന്താണ് കറൻറ്റ് അസെറ്റ് ഡിക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യണം കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യണം ഇനി കറണ്ട് അസെറ്റ് ഇൻക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യണം കറൻറ്റ് ലയബിലിറ്റി ഡിക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യണം എപ്പോടി കിട്ടിയോ ഏ തലേക്കേറ്റ് നല്ലപോലെ മനസ്സിലാക്കുക എങ്ങനെയാണ് കറൻറ്റ് അസെറ്റ് ഡിക്രീസ് ആഡ് കറൻ്റ് അസെറ്റ് ഇൻക്രീസ് ലെസ് അങ്ങനെ പഠിച്ചോ അതെ എളുപ്പം ഏഹ് കറൻറ്റ് കൂടിയാൽ കുറയ്ക്കണം കുറഞ്ഞാൽ കൂട്ടണം കറണ്ട് ലൈബിലിറ്റി കൂടിയാൽ കൂട്ടണം കുറഞ്ഞാൽ കുറയ്ക്കണം എടീട്ടോ ആഡ് ചെയ്യേണ്ട എങ്ങനെ അത് രണ്ട് രീതിയിലും പഠിച്ചു നോക്കുക ആഡ് ചെയ്യേണ്ടത് കറണ്ട് അസെറ്റ് കുറഞ്ഞതും കറൻറ്റ് ലൈബിലിറ്റി കൂടിയതും ആഡ് ചെയ്യണം വില കൂടുന്നതാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തേത് ഈ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ രണ്ട് അതാണ് നോക്കുന്നത് കറണ്ട് അസെറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം കുറഞ്ഞാൽ ആഡ് ചെയ്യണം കറണ്ട് ലൈബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്യണം കുറഞ്ഞാൽ ലെസ് ചെയ്യണം ഓക്കെ ആ അങ്ങനെ നമ്മൾ ലെസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതിനെ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പേര് കൊടുക്കും പിന്നെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇൻകം ടാക്സ് കുറയ്ക്കണം ഇൻകം ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ളുണ്ടെങ്കിൽ അത് ചെയ്യണം അതൊക്കെയാണ് ആ പ്രതാപൻ തിയറി ആയിട്ട് തന്നില്ലേ ആ കാര്യങ്ങൾ ഇനി അങ്ങനെ കിട്ടുന്ന ഫിഗറിനെ നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പേര് കൊടുക്കും പിന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കണം അതായത് അസെറ്റ് വിൽക്കുമ്പോൾ ലാഭം കിട്ടുന്നുണ്ടോ നഷ്ടം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അപ്പം ലാഭം കിട്ടിയാൽ ആഡ് ചെയ്യണം അതൊന്നെല്ലാം സെയിം ഡയറക്റ്റ് മെത്തേഡിനെ പോലെ തന്നെയാണുള്ളത് പിന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിലോടുള്ളത് അതും ഡയറക്റ്റ് മെത്തേഡിലെ പോലെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു എല്ലാം ഇതെല്ലാം കൂടെ കൂട്ടിയും കുറച്ചും വരുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ ആ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിങ് ക്യാഷും ക്ലോ ക്ലോസിങ് ക്യാഷും ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റിന് അത് തമ്മിലുള്ള ഡിഫറൻസിന് സെയിം ആയിട്ട് വരണം അത്രയും മതി ഈ ഫോർമാറ്റ് നല്ലപോലെ അങ്ങോട്ട് പഠിച്ചു വെക്കും നമുക്ക് പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഓക്കെ താങ്ക്